കുറച്ച് വർഷങ്ങളായിട്ട് ഐഐടി ഖരഗ്പൂരിനെ പ്രതിനിധീകരിക്കാൻ ഞാൻ തന്നെയാണ് വരാറ്. സത്യം പറഞ്ഞാൽ 2012 എനിക്ക് ഐഐടി കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന സമയത്ത് എനിക്ക് ഐഐടി ഖരഗ്പൂരിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്ഷൻ കൊടുത്ത സമയത്ത് ആണ് ഐഐടി ഖരഗ്പൂരിനെ കുറിച്ച് മനസ്സിലാക്കിയതും അങ്ങനെ അതിൽ കൊടുത്തതും. അങ്ങനെ അവസാനം ഐഐടി ഖരഗ്പൂരിലാണ് എനിക്ക് കിട്ടിയത്. ആ വർഷം രണ്ട് പേര് ഇവിടെ നിന്ന് ഐഐടി ഖരഗ്പൂരിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം വരെ ഒരാളും പിന്നീട് അവിടെ വന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത്. എല്ലാ വർഷവും ഒരു വർഷം ഒരു പയ്യൻ അവസാനത്തെ അലോട്ട്മെന്റ് വരെ അവന് ഐഐടി ഖരഗ്പൂരിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങളിട്ട് നല്ല കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷം അവന് ഐഐടി ഖരഗ്പൂരിൽ ട്രെയിനിന് കയറാൻ നിൽക്കുന്ന സമയത്ത് അവസാനത്തെ ഒരു അലോട്ട്മെന്റ് കൂടി വന്നു. അതിൽ അവൻ ഐഐടി മദ്രാസിൽ പോയി വരണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഇവിടെ നിന്ന് തന്നെ ഇജാസ് എന്ന് പേരുന്ന പേരുള്ള ഒരു അനിയൻ ഞങ്ങളെ ഐഐടി ഖരഗ്പൂരിൽ ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ടാക്കി. എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഒരുപാട് വിവിധ മേഖലകളിൽ ഐഐടിയൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചായ്, അതല്ലെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ, ഇവരെല്ലാം തന്നെ, അതുപോലെ തന്നെ ചേതൻ ഭഗത്, നിങ്ങളൊക്കെ അറിയുന്ന ഇവരെല്ലാം ഐഐടിയൻസ് ആണ്. ഐഐടിയൻസ് ആണ്, പക്ഷെ അവർ ഉള്ള മേഖലകൾ വളരെ വ്യത്യസ്തമാണ്. അവരാരും ഇപ്പോൾ എഞ്ചിനീയേഴ്സ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഐഐടിയിൽ എത്തിയാൽ നമുക്ക് എങ്ങനെ നമ്മളെ സ്വയം തിരിച്ചറിയാനും വിവിധ മേഖലകളിൽ എത്തിച്ചേരാനും സാധിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇവരെല്ലാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കൂടെ പഠിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ അവരെ അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അവരൊക്കെ ഒരു ജയിൽ ഇരുന്ന് പഠിക്കുന്ന പോലെയാണ് അവരൊക്കെ അവരെ കോച്ചിങ് സമയത്ത് അവർ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ എഫ് സാറിനെ പോലുള്ള അധ്യാപകരും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവിക മാനസികമായ ഒരു ഒരു എന്താ പറയുക സപ്പോർട്ടാണ് അത് നൽകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളുടെ ബെസ്റ്റ് നമ്മൾ ഇടാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവർ നോക്കി അവൻ എന്നെ കാട്ടിയും മുന്നിലാണല്ലോ, ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, നമ്മൾ ഏത് ലെവലിലാണ് അതിന് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ പല കാര്യം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വർഷവും ഇവിടെ നിന്ന് ഐഐടി ഖരഗ്പൂരിലേക്ക് കുറച്ച് കുട്ടികൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഈ പരിപാടിയിലേക്ക് വിളിച്ചതിന് എഫ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു.